بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ألف الألف قصيدة يده آرامت إبسود نمك سكرين الكارنام جيمو وندو دوڑنگن أشرمان إنت نمود വിവരണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ ഖാദിർ ഖാഹിരി റഹിമഹുല്ലായുടെ വിവരണങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. മഹാനവറുകളുടെ അത്യപൂർവമായ സാഹിത്യ മികവും അതോടൊപ്പം ആശയവിവരണമൊക്കെ ഉൾക്കൊള്ളുന്ന കവിതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. جود من جاد الوجود بجوده جاد الجوى جمعا وفرقا بعد جمع الجمع للرجال جال. جود من جاد الوجود، جود انورنا الدرمم، من جاد الوجود ഈ ലോകം മുഴുവനും ഉണ്ടാക്കിയ ബിജൂദിഹി ആ ഒരാളുടെ വുജൂദ് കാരണം, ആ ഒരാളുടെ ജൂദ് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വുജൂദ്, അതായത് അദ്ദേഹത്തിൻ്റെ ദാത്ത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജാദൽ ജവ, ആ അദ്ദേഹം കാരണമാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജൂദ് എന്നാണ് ഇവിടെ പറയുന്നത്. ധർമ്മം ജംഅൻ വ ഫർഖൻ, ജംഅ് എന്നതൊരവസ്ഥയാണ്, ഫർഖ് എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. മഹാന്മാർ വിരാജിക്കുന്ന പ്രത്യേക സ്ഥാനമാണതൊരു മക്കാമാണത്. അതിൻ്റെ മുമ്പുള്ള മറ്റൊരു മക്കാമാണ് ജംഉൽ ജംഅ് എന്ന് പറയുന്നത്. ഇത് ആർക്കുള്ളതാണ്? ലിറിജാലി, റിജാലുകളായി പറയപ്പെടുന്ന മഹാന്മാർക്കുള്ളതാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ ഒരു ജാല എന്ന പ്രയോഗം വിട്ടിട്ടുണ്ട്, മാലിയായ ഫൈലാണ്. ഇൻഷാല്ലാ അത് വിശദീകരണത്തിൽ വരുന്നുണ്ട്. അൽ ജൂദു, ജൂദ് എന്ന് പറഞ്ഞാൽ ഇമ്മാ ബിൻ നഫ്സി വ ഇമ്മാ ബിൽ മാൽ, ഒന്നിൽക്കിൽ ശരീരം കൊണ്ടുള്ള ധർമ്മം അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടുള്ള ധർമ്മം. വയുസമ്മൽ അവലു, ശരീരം കൊണ്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ബിശജാ, ധീരതയായിട്ട് പരിഗണിക്കാം. വയുക്കാബിലുഹു, അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്നത് അൽ ജുബ്നു, ഭീരുത്വമാണ്. റസാനി, സമ്പത്ത് കൊണ്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ബിസഹാവത്തി, ധർമ്മമാണത്, ധർമ്മം നൽകുക. വയുക്കാബിലുഹ, അതിൻ്റെ ഓപ്പോസിറ്റ് അൽ ബുഹുലു, പിശുക്കാണ്. വലാ യജത്തമിയോ ശജാത്തു വസഹാഫത്തു വസഹാവത്തു, ധീരതയും ധർമ്മവും ഒരുമിച്ചുകൂടാറില്ല. ഇല്ലാഫി നഫ്സിൻ കാമിലത്തിൻ, അത് പരിപൂർണരായ മഹാന്മാരിലല്ലാതെ. വലായ അതിമാൻ, ഇത് രണ്ടും ഇല്ലാതിരിക്കൂല, അതായത് ധർമ്മവും ധീരതയും രണ്ടും ഇല്ലാതാവൂല. ഇല്ലാമിൻ നഫ്സി മുത്തനാഹിം ഫിൻ നഖ്സി, പറ്റേ മോശക്കാർക്കാണ് ഇത് രണ്ടും ഇല്ലാതിരിക്കുക. രണ്ടും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. വസഹിയു, ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ മൻ ആഴ്ത്വ ബഅള മാലിഹി വ അംസക്കൽ ബഅള, കുറച്ച് സമ്പത്ത് കൊടുക്കുക, കുറച്ച് സമ്പത്ത് സ്വന്തത്തിന് വേണ്ടി മാറ്റിവെക്കുക, അതാണ് ധർമ്മിഷ്ഠൻ. അൽ ജവാദു, ജവാദ് എന്ന് പറയൽ ആർക്കാണ്? മൻ ബദലൽ അക്സറ, കൂടുതലും കൊടുക്കുക. അബുക്കാലി നഫ്സിഹിൽ അഖല്ല, കുറച്ച് മാറ്റിവെക്കുക. ഇനി ജാദ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ബദല, നൽകുക എന്നാണ്. അൽ വുജൂദ്, വുജൂദ് എന്ന് പറഞ്ഞാൽ ലോകം. അൽ അഖ്വാൻ, മഫൂലും മുഖദ്ദമുല്ലി ജാദ, ഇവിടെ ജാദ എന്ന ഫൈലിന്റെ മഫൂല് മുഖദ്ദമാണ്. അപ്പൊ ജൂദു മൻ ജാദൽ വുജൂദ ബിജൂദിഹി ജാദൽ ജവ, അവിടെ അൽ ജാദ എന്നതിൻ്റെ, ജാദ എന്ന ഫൈലിന്റെ മഫൂല് മുഖദ്ദമായിട്ടാണ് വുജൂദ് എന്നത് വന്നിരിക്കുന്നത്.
ബിജൂദിഹി എന്ന് പറഞ്ഞാൽ ഐ ബിദാത്തിഹി, ആ ആള് കാരണം. നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലം തങ്ങളുടെ ജൂത് കാരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആളുടെ, നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലം തങ്ങൾ കാരണം. വല്ലമീറു ആഇദുൻ ഇലാ മൻ, ഈ ജൂദിഹി എന്ന് പറഞ്ഞതിലെ ഹാൽ മടങ്ങുന്നത് ആദ്യം പറഞ്ഞ മൻ എന്നതിലേക്കാണ്. വൽ മുറാദു ബിഹി, അവിടെ പറഞ്ഞ മന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം ഈ ലോകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഐ ബദലൽ ആലമ ബിസബബി ദാത്തിഹി വ ജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം ഈ ലോകത്തെ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് ഉപോൽബലകമായ ഹദീസാണ്, ലൗലാക്ക മാ ഖലഖ്തുൽ അക്വാന മിൻ അദമിൻ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസ്. ജാദ, ഇവിടെ പറഞ്ഞ ജാദ എന്ന ഫേല് അതിൻ്റെ ഫായില് ഉസ്തത്തിറായ ലമീറാണ്, അഥവാ അതിൽ നിന്ന് അതിൻ്റെ മുമ്പുള്ളതിലേക്ക് മടങ്ങുന്ന ലമീറാണത്. അപ്പോൾ അൽ ജവാ എന്ന് പറഞ്ഞാലോ അൽ ഹവ, ഹവ എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മഫ്ഊൽ ജാദ, ജാദ എന്ന ഫേലിൻ്റെ മഫ്ഊലാണ്. അപ്പൊ ജുംലത്തു ഫീലിൻ വ ഫായിലിൻ വ മഫൂലിൻ. അപ്പോ ഇവിടെ ഈ ജാദ എന്ന ഫീല്, അതുപോലെ അൽ വുജൂദ് വുജൂദ എന്ന മഫൂല്, അൽ ജാദ എന്ന ഫീലും വുജൂദ എന്ന മഫൂല്, അതിൻ്റെ ലമീർ ഉൾക്കൊള്ളുന്ന ഫായില്, ഇതൊക്കെ കൂടിയ ഈ ജുംല, അത് എന്താണ്? അത് മൗലിയു റഫീൻ, റഫീന്റെ സ്ഥാനത്താണ് ഖബറുലി ജൂദു, ഒന്നാമത് ഉപയോഗിച്ച ജൂദ് എന്ന മുബ്തദയുടെ ഖബറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജൂദ് എന്ത് ചെയ്തിരിക്കുന്നു? ജാദൽ ജവാ, ഈ ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ ലോകം ഉണ്ടാകാൻ കാരണക്കാരനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ലോകത്തെ, അഥവാ നബിതങ്ങളുടെ ആ ഒരു ഉണ്മ, നബിതങ്ങളുടെ വുജൂദ് ഈ ലോകത്തിന്റെ നിർമ്മാണത്തിന് കാരണമായിരിക്കുന്നു. ജംഅൻ മൻസൂബൻ അല നസ്ഉൽ ഖാഫിൽ, നസ്ഉൽ ഖാഫിൽ എന്ന നിലക്ക് മൻസൂബാണ്, അഥവാ ജറ് ചെയ്യുന്ന ഹറഫ് അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ പൊതുവെ നസ്ബ് കിട്ടുക എന്നതാണ് ശൈലി, പതിവ് രീതി. ആ പതിവ് രീതി അനുസരിച്ച് നസ്ബ് കിട്ടിയിരിക്കുന്നു. ജംഅൻ, ജംഇൻ എന്ന് പറയുന്നതാണ് ജർ, ബഅദ ഹദഫിൽ മുദാഫി, അവിടെ മുദാഫിന്റെ മുദാഫിനെ കളഞ്ഞതാണ്. അവിടെ മുദാഫ് എന്താണ്? മഖാമ ജംഇൻ എന്നാണ്, ജംഇന്റെ മഖാമിൽ. വഫർഖൻ, അതിന്റെ വിശദീകരണം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിശദീകരിക്കാത്തത്. മഅതൂഫുൻ അലൈഹി, ജംഅൻ എന്നതിന്റെ മേൽ മഅതൂഫാണ്. ഐ ഫീ മഖാമയിൽ ജംഇ വൽ ഫർഖി, ജംഇന്റെയും ഫർഖിന്റെയും മഖാമിൽ. ഐ ഫീ മഖാമൈനി, രണ്ട് സ്ഥാനത്തും ഈ ലോകം നിർമ്മിക്കാൻ കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ രണ്ട് മഖാം ഏതാണ്? മഹാന്മാർക്കൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള രണ്ട് മഖാം, ഹുമാ അൽ ജംഉ വൽ ഫർഖു, ഒന്ന് ജംഉ മറ്റൊന്ന് ഫർഖ്, അങ്ങനെ രണ്ട് മഖാമിൽ എന്നർത്ഥം. ഹാലുമിൽ ജവാ, ജവാ എന്നതിൻ്റെ ഹാലാണ്, അഥവാ ജവായെ സൃഷ്ടിച്ചിരിക്കുന്നു ജംഇന്റെയും ഫർഖിന്റെയും ഹാലിൽ. അപ്പൊ ജംഇന്റെയും ഫർഖിന്റെയും ഹാല് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഇ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും സൃഷ്ടി ഉണ്ടാകുന്ന അവസ്ഥ, ഫർഖ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ ഉണ്ടാകുന്ന അവസ്ഥ. ഫർഖ് എന്ന് പറയുന്നത് സൃഷ്ടിയെ വേറെ കാണുക, സൃഷ്ടാവിനെ വേറെ കാണുക, അതാണ് ഫർഖ് എന്ന് പറയുന്നത്. ഹസ്സാൻ, ഇവിടെയുള്ള മറ്റൊരു അഭിപ്രായം, മൻ യതജാവസു മിൻ മർത്തബത്തി ഇൽമിൽ യഖീൻ ഇലാ മർത്തബത്തി ഐനിൽ യഖീൻ, ഒരാള് ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് മാറിയാൽ, ഫയുഷാഹിദുൽ ഹഖ, അവൻ അള്ളാഹുവിനെ കാണും, അള്ളാഹുവിനെ അറിയും, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുഭവിക്കും. ഫിൽ ഖൽഖി, സൃഷ്ടികളിലും. ശുഹൂദൻ ഹാലിയൻ, അപ്പൊ തന്നെ ഒരു പടപ്പിനെ കാണുമ്പോൾ അപ്പൊ അവന് അള്ളാഹുവിനെ ഓർമ്മ വരും. ഒരു പടപ്പിലെ ഏത് തരം മഹത്വങ്ങളെയോ സുഖങ്ങളെയോ അത്ഭുതങ്ങളെയോ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വമാണ് അവന് മനസ്സിലാവുക. ഇതാണ് ഐനുൽ യഖീനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇവിടെ എന്നൽ അബ്ദ ഹുനാഫി ബിദായത്തിഹി, തുടക്കത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ തുടക്കത്തിൽ, യതനാബബു ഇതനാബബു ഫീഹി ഹാലുൽ ജംഇ വതഫ്രീഖത്തി, ജംഇന്റെ ഹാലും തഫ്രീഖത്തിൻ്റെ ഹാലും, അഥവാ ഫർഖിൻ്റെയും ജംഇന്റെയും ഹാൽ ഒരാളിൽ ഉണ്ടാകും.
فلا يزال يلوه فيه لائح അതൊരു വെളിച്ചമായി അവനിൽ വീശിക്കൊണ്ടിരിക്കും വയഗീബു അൻഹു ചിലപ്പോൾ അത് അപ്രതീക്ഷമോ അപ്രത്യക്ഷമാകും അങ്ങനെ എവിടെ എത്തും അവസാനം ഇല അയ്യസ്തഖിറ അവസാനം ഒരു ഇസ്തിഖറാറ് ലഭിക്കും ഒരു ഉറച്ച സ്ഥിരത സ്ഥിരനിലപ്പ് ലഭിക്കും എന്നിട്ട് സുമ്മ എന്തഖിലു ഇല അല മറാത്തിബിൽ ജമ്മ ജമ്മിന്റെ മർത്തവകളിലേക്ക് ഉയർന്ന മർത്തവകളിലേക്ക് അവൻ നീങ്ങും ഏതാണ് ജമ്മിന്റെ മർത്തവ അല്ലത്തി ഹിയ മർത്തബത്തു ജംഇൽ ജംഇ അത് ജംഉൽ ജമ്മിന്റെ മർത്തവയാണത് അതേതാണ് ജംഉൽ ജമ്മ എന്ന് പറയുന്നത് വഹാദിഹിൽ മർത്തബത്തു അൽ മുസമ്മാത്തു ബി ഐനിൽ യഖീൻ ഇതിനാണ് ഐനുൽ യഖീൻ എന്ന് പറയാ വബഅദ ദാലിക മഖാമുൻ അസീസുൻ ഇതിനു ശേഷം ഒരു ഉന്നതമായ മഖാമുണ്ട് യുസമ്മൂനഹു അൽ ഫർഖുസാനി ഫർഖുസാനി എന്ന് പറയും വഹുവ അതേതാണ് ഫർഖുസാനി എന്ന് പറയുന്നത് ഐ യുറദ്ദ ഇല സ്വഹവി സ്വഹവിലേക്ക് വരുന്ന ഒരു മഖാമുണ്ട് മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന ആധ്യാത്മികതയുടെ പദവികളാണ് ഇവിടെ ഒന്നാമത് പറഞ്ഞ ആദ്യം ഒരു ഫർക്കുണ്ടാകുന്നുണ്ട് അൽ ഫർഖുൽ അവ്വലു മക്കാമുൽ അവാമി അത് സാധാരണക്കാരുടെ മക്കാമാണ് ഹുവ അത് ഇഷാറത്തുൻ ഇലൽ ഖൽഖ് ബില ഹഖിൻ ഹഖില്ലാതെ ഖൽഖ് മാത്രമുള്ള അവസ്ഥയാണത് എന്താണ് ആ പറഞ്ഞത് നമ്മൾ സാധാരണക്കാർ ഒരു വിഷയം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത ഇപ്പൊ നാം നമ്മുടെ ജോലിയെ കുറിച്ച് ചിന്തിക്കുന്നു വീടിനെ കുറിച്ച് ചിന്തിക്കുന്നു മക്കളെ കുറിച്ച് ചിന്തിക്കുന്നു മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്താ നമ്മൾ സൃഷ്ടികളെ കാണുന്നു സൃഷ്ടിയാണ് ആ സമയത്ത് നമ്മുടെ ചിന്താ വിഷയം ഇതാണ് ഫർക്ക് എന്ന് പറയുന്നത് സൃഷ്ടാവോ അള്ളാഹു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹു ആണ് ഖാലിഖ് എന്ന് വിശ്വസിക്കുന്നു ഈ അവസ്ഥയാണ് എന്ത് ഫർക്ക് ഒന്നാമത്തെ ഫർക്ക് സാധാരണക്കാർക്ക് സംഭവിക്കുന്നത് അതിനുശേഷം ജം വരും ജംഅൻ വഫർഖൻ അതെന്താണ് അത് ഹലോ 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 അപ്പൊ അതുണ്ടാകുന്നത് എവിടെയാണ് നമ്മള് ഒരേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചും പടപ്പിനെ കുറിച്ചും ചിന്തയുണ്ടാകുന്ന അവസ്ഥ ആ അവസ്ഥയാണ് ജംഇന്റെ ഹാൽ അപ്പൊ ഈ രണ്ടവസ്ഥയും മനുഷ്യൻ ആദ്യം ഉണ്ടാകും അതുണ്ടായതിന് ശേഷം പിന്നീട് ജംഉൽ ജംഉ എന്ന് പറയുന്ന അവസ്ഥ വരും അതേതാണ് അത് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പടപ്പുകളെ കാണുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മക്കളെ കാണുമ്പോഴും ഭാര്യയെ കാണുമ്പോഴും ഒക്കെ ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പാണ് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഞാൻ ഇതിലൊക്കെ ഇടപെടുന്നു അതേസമയം ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ സൃഷ്ടാവും നടത്തിപ്പുകാരനും അള്ളാഹു ആണെന്ന ബോധം സദാസമയം നയിക്കുന്ന ഒരു സ്ഥിതി വിശേഷം അതാണ് ജമ്മൽ ജമ്മിലേക്ക് വരുന്നത് അതിനുശേഷം ഒരു ഫർക്ക് വരുന്നുണ്ട് അതെന്താണ് പടപ്പുകൾക്ക് വേണ്ടി എല്ലാ ദുനിയവിയായ ഇടപാടുകളും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നർ ലെയറായി അഥവാ മനസ്സിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചലനമായി എന്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എന്ന ചിന്ത ചലിക്കുന്നുണ്ട് അപ്പോ ആ അള്ളാഹു എന്ന ചിന്ത വിടുന്നില്ല അതേസമയത്ത് പടപ്പുകൾക്ക് വേണ്ടി പടപ്പുകളുടേതായ എല്ലാ വ്യവഹാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണത് ഇനി സ്ക്രീനിൽ നോക്കൂ ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ മാ അയത്തുൽ മുശാഹദത്തു വൽ കഷ്ഫു ഇബ്തിദാഅൻ ഒരാൾക്ക് ഇബ്തിദ കഷ്ഫ് മുശാഹദ എന്ന് പറയുന്ന ഒരവസ്ഥ അതുകൊണ്ടുണ്ടായിത്തീരുന്നതാണ് ഐനുൽ യഖീൻ കഷ്ഫ് എന്ന് പറഞ്ഞാൽ വലാക്കിൻ ബാദ ഇൽമുൽ യഖീൻ അത് ഇൽമുൽ യഖീനിന് ശേഷമാണ് അപ്പൊ പിന്നെ ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാ അഅതാഹു ദലീലു അല്ലദി ലാ യഹ്തമിലു ശബഹൽ വാരിദ മിനൽ ഖാതിരി മനസ്സ് ആ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ശബഹ് ഇല്ലാത്ത അഥവാ തുല്യമായ മറ്റൊന്നും ഇല്ലാത്ത തെളിവുകളുടെ പേരിൽ രൂപപ്പെട്ടു വരുന്ന ഒരു മാനസികാവസ്ഥ അപ്പോൾ അള്ളാഹു ആണ് ഈ ലോകമൊക്കെ സൃഷ്ടിച്ചത് ഇപ്പൊ എന്നെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത് കാരണം ഞാൻ എന്നെ സൃഷ്ടിച്ചിട്ടില്ല അതുപോലെ അത്ഭുതകരമായ പലതരം കഴിവുകളുള്ളവരും ശക്തിയുള്ളവരൊക്കെ ഈ ലോകത്തുണ്ട് അവരാരും അവരെ സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ അവരെ സൃഷ്ടിച്ച മറ്റൊരാൾ ഉണ്ടാകണം ആ ഉണ്ടാകുന്ന ആരാണ് അങ്ങനെ സൃഷ്ടിച്ചൊരു സർട്ടാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതാണ് അള്ളാഹു ഹഖുൽ യഖീൻ എന്ന് പറയുന്നതോ ഇബാറത്തുൻ അൻ ഫനാഇൽ അബ്ദി ഫിൽ ഹഖ്ഖി അള്ളാഹുവിൽ പൂർണ്ണമായി ലയിക്കുന്ന അവസ്ഥയാണ് ഹഖുൽ യഖീൻ വൽ ബഖാഉ ബിഹി ശുഹൂദൻ
അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവസ്ഥനായി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ എപ്പോഴും അള്ളാഹു എന്നത് അനുഭവസ്ഥനായി നിലനിൽക്കുന്നു. ഇൽമൻ, അവന്റെ ഇൽമിലും അത് നിലനിൽക്കുന്നു. ലാ ഇൽമം ഫഖത്ത്, അള്ളാഹു എന്ന അറിവ് മാത്രമല്ല അള്ളാഹുവിനെ അവൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഫൽ മക്കാമു സലാസത്തു, അപ്പൊ ഇപ്പൊ പറഞ്ഞത് മൂന്ന് മക്കാമാണുള്ളത്. അൽ അവ്വലു അൽ ഇബാദത്തു, ഒന്ന് ഇബാദത്തിന്റെ മക്കാമ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. വസാനി അൽ ഉബൂദിയത്തു, ഉബൂദിയത്തിന്റെ മക്കാമ. വസാലിസു അൽ ഉബൂദു, ഉബൂദ് എന്ന മക്കാമ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള പ്രത്യേകതകൾ എന്താണ്? അതിങ്ങനെയാണ്, ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഇബാദത്തിന്റെ സമയത്ത് സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടൊന്ന് വേറെ കിടക്കുന്നു, അള്ളാഹുമായി ബന്ധപ്പെട്ട ഇടപാട് വേറെ കിടക്കുന്നു. ഉബൂദിയത്ത് എന്ന് പറയുന്ന സമയത്ത് ഏത് സൃഷ്ടികൾക്ക് വേണ്ടിയുള്ള ഇടപാട് ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ അള്ളാഹുവിലുള്ള ഒരവസ്ഥ. ഉബൂദ് എന്ന് പറയുന്ന അവസ്ഥയോ മറ്റൊന്നും കാണാത്ത, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും കാണാത്തൊരവസ്ഥ. ഇങ്ങനെയാണ് മൂന്ന് മക്കാം. ലിറിജാൽ, ഇവിടെ ലിറിജാലി എന്ന പ്രയോഗം അതെന്താണ്? മുതാലിഖും ബി ജാല ബഅദഹു, ലിറിജാലി ജാൽ എന്നാണ് അവിടെ ഉള്ളത്. ശേഷമുള്ള ജാല എന്ന മാളിയായ ഫെയിലുമായി ബന്ധപ്പെട്ടതാണ് ലിറിജാൽ. റിജാൽ എന്ന് പറഞ്ഞാലോ റജുൽ എന്നതിന്റെ ജമ്മാണത്. റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പൊ അർ റജുലു, ഇവിടെ റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയല്ലേ ഓൻ ആൺകുട്ടിയാണ്, ആ രീതിയിലുള്ള പ്രയോഗമാണ് ഇവിടെ അർ റജുൽ. മൻ കാന ലാഹിറുഹു മഅൽ അസ്ബാബ്, അവന്റെ ലാഹിർ അസ്ബാബുകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവൻ കച്ചവടം ചെയ്യുന്നുണ്ട്, മക്കളെ പോറ്റാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ബാത്തുനുഹുമായ മുസബ്ബിബിൽ അസ്ബാബ്, അദ്ദേഹത്തിന്റെ മനസ്സ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലാഹിറുഹുമായ ഹൽക്കി, അവന്റെ പ്രത്യക്ഷം സൃഷ്ടികളോടുകൂടെ ഒക്കെ ഉണ്ട്, പക്ഷെ ബാത്തുനുഹുമായ ഹക്കി, അവന്റെ ബാത്തുൻ എപ്പോഴും അള്ളാഹുവിന്റെ കൂടെയാണ്. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ട് ഒരു ചെരുപ്പ് തുന്നുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയി തുന്നിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എനിക്ക് ഇനി ചെരുപ്പേ ഓട്ട് പോകാൻ കഴിയണമെങ്കിൽ അള്ളാഹു തൗഫീഖ് തരണം, ഏ സമയത്ത് പടപ്പായ ചെരുപ്പ് കുത്തിയെ അദ്ദേഹം സമീപിക്കുന്നുണ്ട്. ഇതാണ് നിലവാരം. വഫിൽ ഹദീസി, ഹദീസിലുണ്ട്, ത്വാലിബുദ്ദുനിയ മുഹന്നിസുൻ അല്ലെങ്കിൽ മുഹന്നസുൻ, ദുനിയാവിനെ തേടി നടക്കുന്നവൻ ആണും പെണ്ണും കെട്ടവനാണ്. അപ്പോ ത്വാലിബുൽ ഉഹ്റ അല്ലെങ്കിൽ ത്വാലിബുൽ ആഖിറ, പരലോകത്തെ തേടുന്നവൻ മുഅന്നസുൻ, അവൻ മുഅന്നസാണ്, സ്ത്രീയാണ്. അപ്പോ ത്വാലിബുൽ മൗല, അള്ളാഹുവിനെ തേടുന്നവൻ മുദക്കറുൻ, അവനാണ് ആൺകുട്ടി. വല വിമ്രഅത്തൻ, നമ്മളെ നോട്ടത്തിൽ പെണ്ണാണെങ്കിലും റാബിയത്തുൽ അദവിയെ പോലെ പെണ്ണാണെങ്കിലും അവരാണ് ആൺകുട്ടികൾ. ജാല, ജാല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ത്വാഫ, ചുറ്റുക. ഫായിലുഹു ലമീറും മുസ്തത്തിറും യഊദു അലൽ ജവാ, ജവാ എന്നതിലേക്ക് മടങ്ങുന്ന ലമീറാണ്. വൽ ജുംലത്തു സിഫത്തു ജവാ, ഇവിടെ ലിറിജാലി ജാല എന്ന ഫേലും ഫായിലും അതുപോലെ മുതാൽ ജാർമുജറൂറൊക്കെ കൂടിയ ജുംല, അത് ജം എൻ എന്നതിൻ്റെ സിഫത്ത്, ജവാ എന്നതിൻ്റെ സിഫത്താണ്. അപ്പോൾ അള്ളാഹു ഈ അള്ളാ നിബിസങ്ങളുടെ മഹത്വമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. എന്താണ് അവിടെ മൊത്തത്തിൽ വൈത്തിൻ്റെ അർത്ഥം വരിക? ജൂതു മൻ ജാദൽ വുജൂദ, ജൂത് ധർമ്മം, മൻ ജാദൽ വുജൂദ ബിജൂദിഹി, ഈ ലോകം ആ ഒരാളുടെ കാരണം കൊണ്ടുണ്ടാക്കിയതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മം ജാദൽ ജവ ഈ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ജംഅൻ വ ഫർഖൻ, ഈ രണ്ട് അവസ്ഥയിലും, ബഅദ ജംഉൽ ജമ്മി, ജംഉൽ ജമ്മിന് ശേഷം ഉണ്ടാകുന്ന ജംഅന്റെയും ഫർഖിന്റെയും അവസ്ഥയിലും, ലിറിജാലി ജാല, ഈ ലോകം എന്ത് ചെയ്തിരിക്കുന്നു? പുരുഷന്മാരെ വട്ടം കറക്കിയിരിക്കുന്നു. അഥവാ അള്ളാഹുവിന്റെ മഹത്വം എന്നത് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൽബിലേക്ക് പതിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും മനസ്സിൽ തത്തിക്കളിച്ചുകൊണ്ടേ ഇരിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു തൂറുസീന പർവ്വതത്തിൽ ഒരു കൂട്ടം മഹാന്മാരെയും കൂട്ടി യാത്ര ചെയ്തൊരു സംഭവം മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം. അതിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ വെച്ച് വലിയൊരു ശബ്ദമുണ്ടാവുകയും വിളിയാളമുണ്ടാവുകയും ആ ശബ്ദത്തിന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അതിനോട് പ്രതികരിക്കുകയും അതിൽ മുഴുകിപ്പോകുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ ശ്രദ്ധ കേട്ടില്ല, ആർക്കും ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുന്ന സമയത്ത് ഈ പുരോഹിതനുമായി സംസാരിച്ചപ്പോൾ ആ പുരോഹിതൻ നബി സല്ലല്ലാഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ചു. വിശ്വസിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു,
തൗറാത്തിൽ ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരിലുള്ള മഹാന്മാരുടെ ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളിൽ കണ്ടത്. അഥവാ തസൂഫിന്റെ മഹാന്മാർ, തസൂഫിന്റെ പാതയിൽ കടന്ന മഹാന്മാർക്ക് ആധ്യാത്മികതയുടെ പേരിൽ അവർ നേടുന്ന അത്യുന്നത സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ പുരോഹിതൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഉമ്മത്തിനെ കുറിച്ച് തൗറാത്തിലുള്ളതാണ്, ഞാൻ നിങ്ങളുടെ ഈ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമതല്ലി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സംഭവം ഈ ബൈത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അപ്പോ ഈ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, ആ മഹത്വമാണ് ഈ വരിയിലും നമ്മൾ പറയുന്നത്. ലോകം മുഴുവനും ഉണ്ടാക്കാൻ കാരണം, നിർമ്മിക്കപ്പെടാൻ കാരണക്കാരനായി അള്ളാഹു തീരുമാനിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ നബിതങ്ങളുമായി അടുക്കുന്ന മഹാന്മാരുടെ ജീവിതത്തിന്റെ പ്രവണതയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത വരി തുടർന്നും കേൾക്കാൻ ശ്രമിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും.